ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻസ്ക്രിപ്ഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വാട്സപ്പിലൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്റ്റഡ് ആണെന്ന് കണ്ടിട്ടുണ്ടാവും. ഈ എൻസ്ക്രിപ്ഷൻ ആക്ച്വലി വാട്സപ്പിൽ മാത്രമല്ല വേറെ ഒരുപാട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു വേർഡ്, ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡിനെ എൻസ്ക്രിപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഒരു സീക്രട്ട് കോഡായിട്ട് മാറും. അതായത് കുറേ ലെറ്റേഴ്സും മറ്റ് നമ്പേഴ്സും ഒക്കെ ചേരുന്ന ഒരു സീക്രട്ട് കോഡായിട്ട് മാറും. അപ്പം ഈ ഒരു കോഡ് അൺലോക്ക് ചെയ്യാത്തോളം, അല്ലെങ്കിൽ ഡീസ്ക്രിപ്റ്റ് ചെയ്യാത്തടത്തോളം നമുക്ക് ആ ഒരു ഹലോ എന്ന് പറയുന്ന വേർഡ് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പം വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു മെസ്സേജ് ഹലോ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ വാട്സപ്പിന്റെ സെർവറിൽ അത് വേറൊരു കോഡായിട്ട് കൺവേർട്ട് ആവും, അതായത് ഇൻസ്ക്രിപ്ഷൻ നടക്കും. അതിനുശേഷം ഇത് ആ ഒരു റിസീവറിന്റെ കയ്യിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു കോഡ് ഡീസ്ക്രിപ്റ്റ് ആയ ശേഷം ആ ആൾക്ക് അത് ഹലോ എന്ന് വായിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പറയുമ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കീ എന്നൊക്കെ പറയും, അതായത് പബ്ലിക് കീ, പ്രൈവറ്റ് കീ, ഇങ്ങനെ രണ്ട് കീ ഉണ്ട്. അത് ഒരുപാട് അങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം, അതായത് പബ്ലിക് കീ യും പ്രൈവറ്റ് കീ ഇങ്ങനെ രണ്ട് കീ ഉണ്ട്. താക്കോല ഒരർത്ഥത്തിൽ തന്നെ ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഇവിടെ നിന്നൊരു മെസ്സേജ് നമ്മൾ രണ്ട് താക്കോലിട്ട്, അതായത് രണ്ട് കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് അയക്കുന്നു. അപ്പുറത്തെ ആടേലും അതിനുള്ള സ്പെയർ കീ ഉണ്ട്, അത് വെച്ച് അൺലോക്ക് ചെയ്തിട്ട് അയാൾ അത് വായിക്കുന്നു. ഇത് വാട്സപ്പിന്റെ സെർവറിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി ഒരാൾ, അതായത് നമ്മൾ ഈ ഒരു നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ സെർവറിൽ കയറി കഴിഞ്ഞാൽ ഒരു ഹാക്കറോ മറ്റാരെങ്കിലും വിചാരിക്കുവാണെങ്കിൽ ഈ ഒരു കോഡ് മാത്രമേ അവർക്ക് അത് കാണാൻ സാധ്യതയുള്ളൂ. അത് ഡിസ്ക്രിപ്റ്റ് ചെയ്യാത്തടത്തോളം അവർക്ക് ആ ഒരു മെസ്സേജ് വായിക്കാൻ പറ്റത്തില്ല. ഇനി അവർക്ക് അത് ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ഡിസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രണ്ട് കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കീ രണ്ട് കീ ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ പബ്ലിക് കീ, രണ്ടാമത്തെ പ്രൈവറ്റ് കീ. ഈ പബ്ലിക് കീ എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ട് വാട്സപ്പിന്റെ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് അവർക്ക് വേണമെങ്കിൽ ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, അത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഓരോ ഓരോ വാട്സപ്പ് യൂസറിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ആ പ്രൈവറ്റ് കീ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ, മറ്റൊരു ഹാക്കറിന് ആ ഒരു പ്രൈവറ്റ് കീ ലഭിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ നമ്മൾ എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ വഴി ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ, അതായത് പേഴ്സണൽ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ ഒരു പേഴ്സണൽ കീ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ലോക്ക് ചെയ്ത് അയക്കുന്നു, അത് ഹാക്കറ് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിലും അത് പ്രൈവറ്റ് കീ വെച്ച് ലോക്ക് ചെയ്ത കാരണം ഹാക്കറിന് പ്രൈവറ്റ് കീ ലഭിക്കാത്ത കാരണം അത് വായിക്കാൻ സാധിക്കില്ല. ഈ ഹലോ എന്ന് പറയുന്ന മെസ്സേജ് എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിനുള്ള പ്രൈവറ്റ് കീ വെച്ച് ഇത് അൺലോക്ക് ചെയ്യുമ്പോൾ ഇത് വായിക്കാൻ സാധിക്കും. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ അത് എൻസ്ക്രിപ്റ്റ് ആയിട്ട് പല കോഡായിട്ട് വാട്സപ്പിന്റെ സെർവറിൽ കയറുന്നു, റിസീവറിൽ എത്തുമ്പോൾ ഡീസ്ക്രിപ്റ്റ് ആയിട്ട് ആൾക്ക് വായിക്കാൻ സാധിക്കും. ഈ ഇൻസ്ക്രിപ്ഷൻ വാട്സപ്പിൽ മാത്രമല്ല മറ്റ് പല പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്കൊരു വേർഡ്, ഇപ്പൊ എന്ത് വേർഡായാലും എന്തൊരു കാര്യമായാലും അതിന് നമ്മൾ വേറൊരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു കോഡ് എന്ന് പറയുമ്പോൾ ഇൻസ്ക്രിപ്ഷൻ മാറി വേറൊരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത് ഡീസ്ക്രിപ്റ്റ് ചെയ്യാത്തടത്തോളം നമുക്ക് ആ ഒരു ഒറിജിനൽ വേർഡ് ഒരിക്കലും വായിക്കാൻ സാധിക്കില്ല. അത്രയുള്ള ഇൻസ്ക്രിപ്ഷന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. വാട്സപ്പിന്റെ എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ അത് ഇൻസ്ക്രിപ്റ്റ് ആവുന്നു, മറ്റേ ആളിൽ എത്തുമ്പോൾ ഡീസ്ക്രിപ്റ്റ് ആയിട്ട് അതായത് വായിക്കാൻ സാധിക്കുന്നു. അതെല്ലാം ഓട്ടോമാറ്റിക്കലി വാട്സപ്പിന്റെ സെർവറിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഫീൽഡുണ്ട് നമുക്ക് ഇൻസ്ക്രിപ്ഷൻ പഠിക്കാനായിട്ട്. അതായത് നമ്മുടെ കോഡിംഗ് ഒക്കെ പഠിക്കുന്നതിൻ്റെ തന്നെ ഇൻസ്ക്രിപ്ഷൻ പഠിക്കാനായിട്ട് ഫീൽഡാണ് ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മുടെ ഇൻസ്ക്രിപ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നമ്മൾ പുതിയ കണ്ടുകൊണ്ട് പുതിയ വീഡിയോ